സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻകാരിൽ 7 ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക. നവംബർ മാസത്തിലെ കുടിശ്ശിക പെൻഷൻ വിതരണത്തിന് ശേഷം 2 മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നു. നവംബർ മാസത്തിലെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്തപ്പോൾ ലഭിക്കാതെയിരുന്ന ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും വരാൻ പോകുന്ന 2 മാസത്തിലെ പെൻഷൻ തുകയും മുടങ്ങാൻ സാധ്യതയുള്ളതിനാലാണ് സുപ്രധാന അറിയിപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിലവിൽ പെൻഷൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അപേക്ഷ വെച്ച ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരും. ഇപ്പോൾ അപേക്ഷ വയ്ക്കുന്ന 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കുക. ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ കൃത്യമായി സമർപ്പിക്കുന്നതിന് ശ്രദ്ധിക്കണം. രേഖയിലെ പൊരുത്തക്കേടുകൾ അപേക്ഷ നിരസിക്കുന്നതിന് കാരണമാകും. ഉദ്യോഗസ്ഥതല പരിശോധനകൾക്ക് ശേഷമാണ് അപ്രൂവൽ നൽകുക. 45 ദിവസത്തിനുള്ളിൽ അപേക്ഷകൾ അംഗീകരിക്കും. അതിനുശേഷമാണ് പെൻഷൻ ലഭ്യമായി തുടങ്ങുക. എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടും തുക മുടങ്ങിയ ഗുണഭോക്താക്കൾ അവരവരുടെ മൊബൈൽ ഫോണുകളിൽ പെൻഷണർ ID, ആധാർ എന്നിവ ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ പെൻഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയാൽ ഇന്ന് മുതൽ തന്നെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെത്തി ഇവ പരിഹരിച്ചെടുക്കാനാകും. ഇതോടൊപ്പം തന്നെ 7 ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായാൽ അങ്ങനെയുള്ളവരും പഞ്ചായത്തുകളെ സമീപിച്ച് പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതിനാൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ആധാർ അപ്ഡേഷൻ നടത്താനും മറക്കാതിരിക്കുക. ക്ഷേമ പെൻഷൻ വിതരണം 25 ശേഷം ആരംഭിക്കുമെന്നുള്ള സൂചനയായിരുന്നു നേരത്തെ വന്നിരുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അറിയിക്കുന്നതനുസരിച്ച് ഡിസംബർ മാസത്തിൽ 2 മാസത്തിലെ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നവംബറിൽ ലഭിക്കേണ്ട വിഹിതവും ഡിസംബറിലെ തനത് വിതരണവും ചേർത്ത് 2 മാസത്തിലെ 3200 രൂപ വീതമാണ് ഒരാൾക്ക് ലഭിക്കുക. ക്രിസ്തുമസിന് മുന്നോടിയായി പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരും. തുക വിതരണം സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കും. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.